എല്ലാവർക്കും മങ്കിപ്പൻ സ്റ്റഡി റൂമിന്റെ പൊന്നോണാശംസകൾ. ഓണത്തെ സംബന്ധിച്ച ചില വ്യത്യസ്തമായ അറിവുകളാണ് ഞങ്ങൾ ഈ ചാനലിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഓണം? മലയാളികളുടെ സംസ്ഥാനോത്സവമാണ് ഓണം. ഈ വാർഷികാഘോഷം ഗ്രിഗേറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലുമാണ് വരുന്നത്. ഓണാഘോഷത്തിന്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്ര രേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം അത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമാണെന്ന് കരുതിപ്പോരുന്നു. കേരളത്തിൽ ഓണം തമിഴ്നാട്ടിൽ നിന്നും സംക്രമിച്ചു വന്നതാണെന്നാണ് വിദഗ്ധ മതം. AD 8 വരെ ദ്രാവിഡ പ്രദേശം പല നിലയിലും സമാനമായിരുന്നു. ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത്. മഹാബലി സ്മരണയാണത്. വാമന വിജയത്തെ അടിസ്ഥാനമാക്കി അത് ക്ഷേത്രോത്സവമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീടത് ഗാർഗികോത്സവമായി മാറി. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്കു പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. ഒരു പക്ഷേ വാമനൻ മഹാബലിക്കുമേൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വെച്ചാവാം. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയായിരുന്നുവല്ലോ. കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപ് തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതിയിൽ വെളിപ്പെടുത്തുന്നു. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത്. ഇന്ദ്രവീഴ എന്ന് മാങ്കുടി തുരനാരുടെ കൃതിയിൽ കാണാം. ഇന്ദ്രന്റെ വിജയം എന്നാണ് ഇതിന്റെ അർത്ഥം. അഥവാ അസുരനായ മഹാബലിയെ ദേവനായ വിഷ്ണു പരാജയപ്പെടുത്തിയതിന്റെ സൂചന ഇതിലുണ്ട്. അസുര ദ്രാവിഡരാണ് ഈ ഓർമ്മ വർഷാവർഷം അനുസ്മരിച്ചു വരുന്നത്. പിന്നീട് കാർഷികവും വാണിജ്യവുമായി അത് മാറി. അടുത്തതായി ഓണം, പൊന്നോണം എന്നീ പേരുകൾക്ക് പിന്നിലെ ചരിത്രം നോക്കാം. സംഘകാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം മഴക്കാലത്ത് ഭജനമിരിക്കലും പഠനവും ഒക്കെയായി ജനങ്ങൾ കഴിഞ്ഞിരുന്നു. 6 മാസം മഴ ദീർഘമായി പെയ്തിരുന്നു. എന്നാൽ മഹാബലി എന്ന സങ്കല്പം ഇന്ത്യയിലും കേരളത്തിലും ധാരാളമായിട്ട് കാണാം. ഗോത്രങ്ങൾക്കിടയിലും അവരുടെ മഹാബലിയെ വധിച്ചതിനെ കുറിച്ച് കഥകളുണ്ട്. മഴക്കാലത്തെ ദുരിതാവസ്ഥയും മഹാബലിയുടെ ദാരുണാന്ത്യവും കൂട്ടി വായിക്കേണ്ടതാണ്. വിശ്വകർമ്മ, ഈഴവ, പുലയരാദിയായ ബൗദ്ധർ ഈ കാലത്ത് ധ്യാനത്തിൽ മുഴുകി ബലിയെ അനുസ്മരിച്ചു വന്നു. കാറും പടലവും തീർന്ന് മഴ മാറി വാണിജ്യം പുനരാരംഭിക്കുന്നത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലാണ്. ശ്രാവണത്തിന്റെ പാലി സമാന്തരണമാണ് ശ്രാവണം. അത് ആദ്യ രൂപം ലോപിച്ച് പാലിയുടെ തന്നെ നയമനുസരിച്ച് ആവണം എന്നും പിന്നീട് ഓണം എന്നും ഉള്ള രൂപം സ്വീകരിച്ചു. അടുത്തത് ഓണത്തിന് പൊന്നോണം എന്ന് പേര് വരാനുള്ള കാരണം. കർക്കിടക മാസത്തിനു ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വാണിജ്യത്തിന്റെ ആദ്യ നാൾ മുതൽ ദൂരെ നങ്കൂരമിട്ടുകിടന്നിരുന്ന വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധ ദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണം അതായി. കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിന്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം. അടുത്തത് ഓണത്തിന് പിന്നിലെ ഐതിഹ്യങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെ. അസുരരാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ അഥവാ മാവേലിയുടെ ഭരണകാലം.
മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി. ആകാശം മുട്ടേ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി 2 അടിയിൽ തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3 അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി. ആണ്ടിലൊരിക്കൽ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്കു നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം. അടുത്തത് ഓണവും പരശുരാമനും തമ്മിലുള്ള ഐതിഹ്യം. പരശുരാമ കഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഓണത്തെ കുറിച്ചുണ്ട്. വരുണനിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങിപ്പിരിയുന്നു. മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ ദിവസം ഓണമാണെന്നും സങ്കല്പമുണ്ട്. ഇത് കെട്ടുകഥയാണെന്ന് തന്നെയാണ് സങ്കല്പം. പരശുരാമ കഥകൾ വിവരിക്കുന്ന കൃതികൾ 10-ാം നൂറ്റാണ്ടിനു ശേഷം രചിക്കപ്പെട്ടവയാണ്. എന്നാൽ അതിന് എത്രയോ മുൻപ് തന്നെ കേരളം ദേശമായി രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. അടുത്തത് ശ്രീബുദ്ധനും ഓണവും തമ്മിലുള്ള ഐതിഹ്യം. മഹാബലി പുരാണം പോലെ സ്വാധീനമില്ലെങ്കിലും ശ്രീബുദ്ധനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളുമുണ്ട്. സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിനു ശേഷം ശ്രാവണ പദത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലായിരുന്നുവെന്ന് ബുദ്ധമത അനുയായികൾ വിശ്വസിക്കുന്നു. ബുദ്ധമതത്തിന് ആധിപത്യമുണ്ടായിരുന്ന അന്നത്തെ കേരളം ഈ ശ്രാവണ പദ സ്വീകാരം ആഘോഷപൂർവം അനുസ്മരിക്കുന്നതാണ് ഓണമെന്ന് അവർ സമർത്ഥിക്കുന്നു. ശ്രാവണം ലോപിച്ച് ഓണം ആയത് ഇതിന് ശക്തമായ തെളിവാണ്. അടുത്തത് ചേരമാൻ പെരുമാളും ഓണവും തമ്മിലുള്ള ഐതിഹ്യം. മലബാർ മാനുവലിന്റെ കർത്താവായ ലോകൻ ഓണാഘോഷത്തെ ചേരമാൻ പെരുമാളുമായി ബന്ധിപ്പിച്ചു പോന്നത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലായിരുന്നുവെന്നും ഈ തീർത്ഥാടനത്തെ ആഘോഷപൂർവം അനുസ്മരിക്കുന്നതാണ് ഓണാഘോഷത്തിന് നിമിത്തമായതെന്നും ലോകൻ ഓണത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അടുത്തത് ഓണവുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകൾ നോക്കാം. 1, ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുരയാണ്. 2, അത്തം 10 പൊന്നോണം. 3, അത്തം കറുത്താൽ ഓണം വെളുക്കും. 4, ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ചിമാർക്ക് വെപ്രാളം. 5, കാണം വിറ്റും ഓണം ഉണ്ണണം. 6, ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശി. 7, തിരുവോണം തിരുതകൃതി. 8, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം. 9, 1-ാം ഓണം നല്ലോണം, 2-ാം ഓണം കണ്ടോണം. 10, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. നിങ്ങൾക്ക് ഈ ഓണം സ്പെഷ്യൽ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ മുഴുവനായും കാണുക. ഇതുപോലുള്ള സ്പെഷ്യൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. മാവേലി.